നമസ്കാരം. ലോകത്താകെ 1500 ഓളം സ്പീഷീസ് തേളുകൾ ഉണ്ടെങ്കിലും അതിൽ 30 എണ്ണത്തിന് മാത്രമേ മനുഷ്യന് അപകടകരമാം വിധം വിഷബാധ ഏൽപ്പിക്കാൻ കഴിവുള്ളവയുള്ളൂ. ഇന്ത്യയിൽ ഏകദേശം 86 സ്പീഷീസുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനമായും 2 എണ്ണത്തിന് മാത്രമേ മനുഷ്യജീവന് അപകടകരമാകുന്നത്ര വിഷബാധ ഏൽപ്പിക്കാനുള്ള കഴിവുള്ളൂ. ചെന്തേൾ, കരിന്തേൾ എന്നിവയാണവ. തേളിന്റെ വലുപ്പത്തിന് വിഷബാധ ഏൽപ്പിക്കാനുള്ള കഴിവുമായി യാതൊരു ബന്ധവുമില്ല. ചെന്തേളിന് ഏകദേശം 2 മുതൽ 4 സെന്റിമീറ്റർ ആണ് വലുപ്പം. കരിന്തേളിന് ഏകദേശം 2 മുതൽ 20 സെന്റിമീറ്ററും ഇവരിൽ അപകടകരമാകും വിധം വിഷബാധ ഏൽപ്പിക്കാനുള്ള കഴിവ് കൂടുതൽ ചെന്തേളിനാണുള്ളത്. വലുപ്പം കൂടുതലുള്ള കരിന്തേളിനാണ് കൂടുതൽ വിഷം എന്ന ധാരണയാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ളത്. വിഷബാധയുടെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. രോഗലക്ഷണങ്ങളുടെ ആരംഭവും തീവ്രതയും തേളിന്റെ സ്പീഷീസ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. സാധാരണ രോഗലക്ഷണങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ആരംഭിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില ആളുകൾക്ക് 24 മണിക്കൂർ വരെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ സമയമെടുത്തേക്കാം. കടിയേറ്റ ഭാഗത്ത് അസഹനീയമായ വേദന, ചൊറിച്ചിൽ, നിറവ്യത്യാസം, പുകച്ചിൽ തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ. ക്രമേണ കൈകാലുകൾക്ക് തരിപ്പും വായ്ക്ക് ചുറ്റും മരവിപ്പും അനുഭവപ്പെടാം. ഉമിനീർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടാം. ചിലർക്ക് തേൾവിഷത്തോട് അലർജിയും ഉണ്ടാകാം. ഇങ്ങനെയുള്ള രോഗികൾക്ക് കൺപോളകൾക്ക് ചുണ്ടിനും നീരുവയ്ക്കുകയും രക്തസമ്മർദ്ദം താഴുകയും ചെയ്യാം. വിഷബാധ കൂടുംതോറും ഹൃദയതാളത്തിലും രക്തസമ്മർദ്ദത്തിലും ഏറ്റക്കുറച്ചിലും പാകപ്പിഴയും വരാം. കുത്തേറ്റയാൾക്ക് ആത്മവിശ്വാസം നൽകുക. പരിഭ്രാന്തി കൊണ്ട് ദൂഷ്യമേയുണ്ടാകും. കൂടുതൽ പരിഭ്രാന്തരായാൽ രക്തചംക്രമണം കൂടുകയും വിഷം കൂടുതൽ വ്യാപിക്കുകയും ചെയ്യും. കുത്തേറ്റ ഭാഗം പരമാവധി അനക്കാതിരിക്കുക. കടിയേറ്റ ഭാഗത്തുനിന്ന് വായ കൊണ്ട് രക്തം വലിച്ചെടുത്ത് തുപ്പിക്കളയാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ മറ്റൊരാൾക്ക് കൂടി അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. കടിയേറ്റ ഭാഗത്ത് ഐസ് പാക്ക് വച്ചാൽ വേദനയും നീരും കുറയുന്നതോടൊപ്പം വിഷത്തിൻ്റെ വ്യാപനവും കുറയ്ക്കാൻ പറ്റും. ഒരു തേളിനെ ഒരു സ്ഥലത്ത് കണ്ടാൽ അവിടെ കൂടുതൽ തേളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വസ്തുത നാം പ്രത്യേകം ഓർക്കണം. പാമ്പുകടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ തേളുകുത്തുന്നതും തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും നമ്മുടെ നാട്ടിൽ കുറവാണ്. എങ്കിലും ചിലപ്പോഴെങ്കിലും തേളിന്റെ വിഷദംശനം ഗൗരവകരം ആകാൻ സാധ്യതയുള്ളതിനാൽ തീർച്ചയായും ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.